നമസ്കാരം. അങ്ങനെ മീഡിയ വൺ ചാനലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് തോന്നുന്നു. അല്പം മുമ്പാണ് ഹൈക്കോടതി മീഡിയ വണ്ണിൻ്റെ ഇക്കാര്യത്തിലുള്ള ഹർജി തള്ളിക്കൊണ്ട് വിധി പ്രഖ്യാപിച്ചത്. മീഡിയ വൺ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ വിലക്കിനെതിരെ, യഥാർത്ഥത്തിൽ അതൊരു വിലക്കല്ല, ലൈസൻസ് പുതുക്കി നൽകാതിരിക്കാനുള്ള തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്ത്. 10 വർഷത്തെ ലൈസൻസിൻ്റെ കാലാവധി തീർന്നു. ആ കാലാവധി ഇനിയും പുതുക്കി നൽകാനുള്ള മീഡിയ വണ്ണിൻ്റെ അപേക്ഷയാണ് കേന്ദ്ര സർക്കാർ തള്ളിയതും. അതോടുകൂടി ചാനലിൻ്റെ സംപ്രേഷണാനുമതി സ്വയമേവ ഇല്ലാതാകുകയുമായിരുന്നു. അതിനെതിരെ മീഡിയ വൺ നൽകിയ ഹർജിയാണ് ഇപ്പോൾ ഏതാനും ദിവസത്തെ താമസത്തിന് ശേഷം, അല്ലെങ്കിൽ വിഷയം പഠിച്ച ശേഷം, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. ഇതുകൊണ്ട് നിയമ പോരാട്ടം അവസാനിക്കില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം മീഡിയ വൺ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഡിവിഷൻ ബെഞ്ചിലേക്കും പിന്നീട് മേൽക്കോടതികളിലേക്കും ഒക്കെ ഈ കേസ് കൊണ്ടുപോകാൻ നല്ല സാധ്യതയുണ്ട്. കാരണം മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സ്ഥാപനം അടച്ചു പൂട്ടുന്നതിന് തുല്യമാണ്. ഈ ഒരു നേരത്തെ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ മഹാമാരി കാലത്ത് ലോകം മുഴുവൻ ഒരു മുൾമുനയിൽ നിൽക്കുന്ന സമയത്ത് ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന മഹാരോഗവും അത് തളർത്തിയ വിപണിയും ഒക്കെ ഏറ്റവും കൂടുതൽ വിപരീതമായി ബാധിച്ചിട്ടുള്ള ഒരു മേഖല മാധ്യമ മേഖലയാണ്. മാധ്യമപ്രവർത്തകർക്ക് ജോലി സുരക്ഷ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അതൊന്നുകൂടി സങ്കീർണമാവുകയും അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 2 വർഷമായി നമ്മൾ കണ്ടിട്ടുള്ളത്. പല മാധ്യമ സ്ഥാപനങ്ങളും പരസ്യങ്ങൾ ആവശ്യത്തിന് ലഭിക്കാത്തതുകൊണ്ട് പൂട്ടിപ്പോയിട്ടുണ്ട്. പല മാധ്യമപ്രവർത്തകർക്കും തൊഴിൽ ഇല്ലാതായിട്ടുണ്ട്. പലരും അഭിമാനം കൊണ്ട് അല്ലെങ്കിൽ അത് പുറത്തു പറയാനുള്ള വിഷമം കൊണ്ട് മാത്രം പറയാതിരിക്കുകയാണ്. വലിയ സങ്കീർണമായ ഒരു അവസ്ഥയാണ് ഇത് മാധ്യമപ്രവർത്തകർക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ ഒരു മാധ്യമ സ്ഥാപനം തന്നെ പൂട്ടിപ്പോകുന്നത് തീർച്ചയായിട്ടും ദുഃഖകരമാണ്. അത് മീഡിയ വൺ ആണെങ്കിൽ കൂടി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മീഡിയ വൺ എന്ന ചാനലിനോടോ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരോടോ പ്രത്യേകിച്ച് ഒരു വൈരാഗ്യബുദ്ധിയോ അല്ലെങ്കിൽ പ്രശ്നമോ ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥിതിയും രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ ബോധവും രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കുള്ള സഹിഷ്ണുതയും ഒക്കെ മുതലെടുത്തുകൊണ്ട് മാധ്യമപ്രവർത്തനം എന്ന ഉത്കൃഷ്ടമായ ഒരു തൊഴിലിനെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങൾക്കുമൊക്കെ ഒരു മറയായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തടയപ്പെടേണ്ടതാണ്, അത് എതിർക്കപ്പെടേണ്ടതാണ്, അത് ഇല്ലായ്മ ചെയ്യേണ്ടതാണ്. ഇത് ബി ജെ പിക്കെതിരായ പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരായ പ്രവർത്തനങ്ങൾ കൊണ്ട് ആണ് ഒരു ചാനലിന് ഇവിടെ ലൈസൻസ് നിഷേധിച്ചതെന്നൊക്കെയുള്ള മുറവിളി ഇനിയുള്ള ദിവസങ്ങളിൽ, മണിക്കൂറുകളിലൊക്കെ ഉയരാൻ സാധ്യതയുണ്ട്. അത് പൂർണ്ണമായും തെറ്റാണ് എന്ന് വേണം പറയാൻ. കാരണം രാജ്യത്തെ ഏതാണ്ട് 800-ൽ പരം ന്യൂസ് ചാനലുകൾ, ടെലിവിഷൻ ചാനലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരിൽ ബഹുഭൂരിപക്ഷവും ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റാണ്, കേന്ദ്ര സർക്കാരിനും ഭരിക്കുന്ന പാർട്ടിക്കും ഒക്കെ എതിരാണ്. നിരന്തരം ആ പാർട്ടികൾക്കും നേതാക്കന്മാർക്കും എതിരെ വാർത്തകൾ ചെയ്യുന്നവരാണ്. ഇവരെയൊക്കെ അടച്ചുപൂട്ടിക്കൊണ്ട് ഒരു രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അല്ലെങ്കിൽ അവരെ അത്തരത്തിൽ സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവരെ ശിക്ഷിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സർക്കാരിനും ഈ രാജ്യത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം മാധ്യമപ്രവർത്തനത്തിൻ്റെ സ്വതന്ത്ര സ്വഭാവമൊക്കെ അംഗീകരിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹമാണ് ഈ രാജ്യത്തുള്ളത്. അപ്പോൾ മീഡിയ വണ്ണിന് മാത്രം എന്തുകൊണ്ട് ഈ പ്രശ്നം വന്നു? ആ ചോദ്യത്തിന് ഉത്തരം തരാനാണ് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയില്ല. അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ബഹുജന സമക്ഷം നമ്മൾക്ക് പങ്കുവെക്കാനും സാധിക്കില്ല. എങ്കിലും അറിയുന്ന ചില കാര്യങ്ങളെങ്കിലും നമ്മളുടെ തത്വമയ്യയുടെ പ്രേക്ഷകരെങ്കിലും അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഏതാനും ചില കാര്യങ്ങൾ, പ്രധാനമായും 2 കാര്യങ്ങൾ മാത്രം പറയുന്നത്. ഇപ്പോൾ ഈ കാര്യത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മീഡിയ വണ്ണിൻ്റെ ഹർജി തള്ളുകയാണ് ചെയ്തത്. ആ തള്ളുന്നതിന് മുമ്പ് ഇരുവിഭാഗങ്ങളുടെയും വാദമുഖങ്ങൾ കേൾക്കുക മാത്രമല്ല, കേന്ദ്ര സർക്കാർ സുരക്ഷാ കാരണങ്ങളാലാണ് മീഡിയ വണ്ണിൻ്റെ ലൈസൻസ് പുതുക്കി നൽകാത്തതെന്ന് കൃത്യമായി പറയുകയും ആ സുരക്ഷാ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് സീല് വെച്ച കവറിൽ കോടതിക്ക് നൽകുകയും അത് കോടതി പരിശോധിച്ച ശേഷം കോടതിക്ക് അത് ബോധ്യപ്പെട്ടതുകൊണ്ടുകൂടിയാണ് ഈ ഹർജി തള്ളപ്പെട്ടത്. അത് എന്താണ് എന്ന് ഞങ്ങൾക്കറിഞ്ഞേ പറ്റൂ എന്ന് മീഡിയ വണ്ണിന് അങ്ങനെ ആവശ്യപ്പെടാൻ സാധിക്കുമെന്ന്
തോന്നുന്നില്ല. കാരണം കേന്ദ്ര സർക്കാർ വളരെ രഹസ്യ സ്വഭാവമുള്ള ഇത് കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചു എന്നതിൽ നിന്ന് തന്നെ അതിൻ്റെ പിന്നിൽ മറ്റ് ദുരുദ്ദേശങ്ങളൊന്നുമില്ല, രാജ്യസുരക്ഷ മാത്രമാണ് ഇതിനകത്ത് വിഷയം എന്ന് ആർക്കും മനസ്സിലാവും. അങ്ങനെയല്ല, രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് കോടതിക്ക് ബോധ്യപ്പെടില്ല, കോടതി തീർച്ചയായിട്ടും മീഡിയ വണ്ണിൻ്റെ ഹർജി ഉൾക്കൊള്ളുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതിനർത്ഥം വളരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളും കണ്ടെത്തലുകളും ആ പറയുന്ന രഹസ്യ റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് തന്നെയാണ്. ആ രഹസ്യ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് പൂർണ്ണമായ വിവരങ്ങളൊന്നുമില്ല നേരത്തെ പറഞ്ഞതുപോലെ. കാരണം വിവിധ ഏജൻസികൾ സാമ്പത്തികമായും അതേപോലെ സുരക്ഷാ കാരണങ്ങളും രഹസ്യമായി പല വിഷയങ്ങളും അന്വേഷിക്കുന്ന വിവിധ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ ഏകോപിപ്പിച്ച് ഉണ്ടാക്കുന്നതാണ് സുരക്ഷാ റിപ്പോർട്ട് ഇക്കാര്യത്തിലുള്ളത്. അത് കേന്ദ്ര ഏജൻസികൾ മാത്രമല്ല സംസ്ഥാന ഇൻ്റലിജൻസിൻ്റെയും പോലീസ് റിപ്പോർട്ടുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥാപനങ്ങളോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലുള്ള കണ്ടെത്തലുകൾ കൃത്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒന്നിൽ കൂടുതൽ സോഴ്സസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് ഇവർ ഏകോപിപ്പിക്കുന്നത്. അവരത് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് അത്തരം റിപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ രഹസ്യ റിപ്പോർട്ട് കള്ളത്തരമാണ്, അത് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി ഉണ്ടാക്കപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അത് ഒരു തീർച്ചയായിട്ടും ഇനി മുമ്പോട്ടുള്ള മേൽക്കോടതികളിൽ മീഡിയ വണ്ണിൻ്റെ വാദങ്ങളെ ഒന്നുകൂടി ദുർബലപ്പെടുത്തുക മാത്രമായിരിക്കും അതിൻ്റെ ഫലമെന്ന് ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഈ റിപ്പോർട്ട് ഇത് BJP സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാക്കിയതല്ല, ഇത് 10 വർഷം മുമ്പ് മീഡിയ വൺ അന്ന് തന്നെ അപേക്ഷ നൽകിയ സമയത്ത് തന്നെ ഇത്തരം നെഗറ്റീവായ സെക്യൂരിറ്റി ക്ലിയറൻസ് റിപ്പോർട്ടാണ് മീഡിയ വണ്ണിന് വന്നിട്ടുള്ളതെന്നാണ് നമ്മൾ അറിയുന്ന വിവരം. പക്ഷേ അന്ന് കേന്ദ്ര സർക്കാരിൽ ഉണ്ടായിരുന്ന ചില നേതാക്കന്മാരുടെ, നമുക്ക് പേര് പറയുന്നതിലും തെറ്റില്ല, ശ്രീമാൻ AK ആൻ്റണി അക്കാര്യത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിച്ചു എന്നാണ് അന്നത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക താല്പര്യ പ്രകാരം ഇടപെടൽ പ്രകാരമാണ് ഇങ്ങനെ ഒരു സെക്യൂരിറ്റി ക്ലിയറൻസിലെ ഇത്തരം വാദമുഖങ്ങൾ അല്ലെങ്കിൽ അത്തരം ഒബ്ജക്ഷൻസ് ഓവർ റൂൾ ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ മീഡിയ വണ്ണിന് അന്ന് തന്നെ ലൈസൻസ് കൊടുത്തതെന്ന് അന്നത്തെ റിപ്പോർട്ടുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് ശ്രീമാൻ AK ആൻ്റണി ഇൻഡയറക്റ്റായി മീഡിയ വണ്ണിൻ്റെ ചടങ്ങിൽ തന്നെ അദ്ദേഹം അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 10 വർഷത്തിന് ശേഷം ശ്രീമാൻ AK ആൻ്റണിയെ പോലെ ഒരാൾ മീഡിയ വണ്ണിന് വേണ്ടി ഇടപെടാൻ കേന്ദ്രഭരണത്തിൽ ഇല്ലെങ്കിൽ അതിന് മീഡിയ വൺ മറ്റാരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല, സ്വന്തം കയ്യിലിരിപ്പ് തന്നെയാണ് ഇതിന് കാരണം. അപ്പോൾ എന്തായിരിക്കും ഇത്ര വലിയ ഒരു സെക്യൂരിറ്റി ത്രെട്ട് അല്ലെങ്കിൽ ഒരു രാജ്യ സുരക്ഷയ്ക്കോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കോ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ മീഡിയ വണ്ണിൻ്റെ പേരിൽ നടന്നിട്ടുണ്ടാവുക? രണ്ടേ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ചില യാത്രകളാണ്. അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് മീഡിയ വണ്ണിൻ്റെ ചില ആൾക്കാർ നടത്തി എന്ന് പറയപ്പെടുന്ന യാത്രകളാണ്. ദുബായ്, കേരളത്തിൽ നിന്ന് ദുബായിൽ ചെന്നിട്ട് ദുബായിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് മീഡിയ വണ്ണിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആൾ, അന്ന് മീഡിയ വണ്ണിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ യാത്ര നടത്തി എന്നുള്ള ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് 2014 ഡിസംബറിനും 2015 മെയ് മാസത്തിനും ഇടയിലുള്ള സമയത്ത് ഒരാൾ ദുബായിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് യാത്ര നടത്തിയിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യമല്ല, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം യാത്ര നടത്തി എന്നുള്ള വിവരം പോലും കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ടിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണമായ ഉറപ്പ് ഞങ്ങൾക്ക് തരാൻ സാധിക്കുകയില്ല. പക്ഷേ അന്വേഷിച്ചതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുന്നത് മീഡിയ വണ്ണിൻ്റെ ഒരാളെങ്കിലും അങ്ങനെ പാകിസ്ഥാൻ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു, അതിൻ്റെ പേരിലുള്ള റിപ്പോർട്ട് അന്ന് തന്നെ അഡ്വേഴ്സ് ആയിട്ട് പോയിരുന്നു. പക്ഷേ കയ്യോടുകൂടി പിടിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ദുബായിൽ നിന്ന് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഇന്ത്യൻ പാസ്പോർട്ട് ആയിരിക്കില്ല ഉപയോഗിച്ചിട്ടുണ്ടാവുക, അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംശയം അന്ന് തന്നെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആ സംശയം ശരിയാണ് എന്ന് തെളിയിക്കാൻ കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് അത് ഒരു പ്രധാന വിഷയമായി നിലനിൽക്കുന്നതും. രണ്ടാമത്, കാശ്മീരുമായി ബന്ധപ്പെട്ട, പിന്നെ ഡൽഹിയിൽ CAA പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് മീഡിയ വണ്ണിൽ വന്ന റിപ്പോർട്ടാണ്.
കാശ്മീരുമായി ബന്ധപ്പെട്ട ചില ഒരു ഡോക്യുമെൻ്ററി പോലും മീഡിയ വൺ എടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മീഡിയ വണ്ണിൻ്റെ തുടക്കകാലത്ത് തന്നെ കാശ്മീരിലെ ഉൾഗ്രാമങ്ങളിൽ പോയി മീഡിയ വണ്ണിൻ്റെ ടീം നിരവധി ദിവസങ്ങൾ ഷൂട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ തികച്ചും ഇന്ത്യാവിരുദ്ധ പരാമർശങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ പട്ടാളക്കാർ കാശ്മീരി ജനതയോട് വളരെ ക്രൂരമായി അല്ലെങ്കിൽ വളരെ മോശമായി പെരുമാറി എന്നൊക്കെയുള്ള പരാമർശങ്ങൾ ആ ഡോക്യുമെൻ്ററിയിൽ കടന്നുകൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചിലരൊക്കെ ആ ഡോക്യുമെൻ്ററിയിൽ ബൈറ്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് മനസ്സിലാക്കുന്നത് എന്ന് പറയാൻ കാരണം ആ ഡോക്യുമെൻ്ററി ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. പക്ഷേ മീഡിയ വണ്ണിൻ്റെ ടീം കൃത്യമായിട്ട് കാശ്മീരിലെ ഉൾഗ്രാമങ്ങളിൽ പോയി ഇത്തരം കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് അന്നു മുതൽ അറിയാവുന്ന വിവരമാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിനപ്പുറം മീഡിയ വണ്ണിൻ്റെ തലപ്പത്തുള്ള പലരുടെയും ബിസിനസ് ബന്ധങ്ങളും സാമ്പത്തിക സ്രോതസ്സുകളും അതേപോലെ പ്രവർത്തിക്കുമ്പോൾ ബന്ധപ്പെടുന്ന ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ രഹസ്യാന്വേഷണ ഏജൻസികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശേഖരിച്ചിട്ടുണ്ട്. അത് മീഡിയ വണ്ണിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ചാനലുകളുടെയും രാജ്യത്ത് ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന സകല ചാനലുകളുടെയും കാര്യത്തിൽ ഇത്തരം അന്വേഷണങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് മീഡിയ വണ്ണിൻ്റെ കാര്യത്തിൽ കൃത്യമായി നെഗറ്റീവായി വന്നു എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ ഈ റിപ്പോർട്ട് ഏതാണ്ട് 10 വർഷം മുമ്പുള്ള ഒരു റിപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നു, അഡ്വേഴ്സ് റിപ്പോർട്ട്. ആ റിപ്പോർട്ടിനെ മറികടക്കാൻ അന്ന് ആളുണ്ടായി, പക്ഷേ ഇപ്രാവശ്യം മീഡിയ വണ്ണിനെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല. കാരണം ഭരണം മാറിയിരിക്കുന്നു, രാജ്യത്തിൻ്റെ ദിശ മാറിയിരിക്കുന്നു, രാജ്യത്തിൻ്റെ രീതികൾ മാറിയിരിക്കുന്നു. പഴയ ഒരു സോഫ്റ്റ് സ്റ്റേറ്റ് അല്ല ഇന്ന് ഭാരതം എന്നുള്ളത് മീഡിയ വൺ തിരിച്ചറിഞ്ഞ് മീഡിയ വണ്ണിൻ്റെ രീതികൾ മാറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിന് മുമ്പോട്ട് പോകാമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ തന്നെ മുന്നോട്ട് വെച്ച് തന്നെ ആ സ്ഥാപനത്തിന് മുമ്പോട്ട് പോകാമായിരുന്നു. നിരവധി ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമാണ്, അവരുടെ തൊഴിലും ഉറപ്പായേനെ. പക്ഷേ അതെല്ലാം മറന്ന് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലയിലേക്ക് ഒരു സ്ഥാപനം മാറുമ്പോൾ ആ സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കുന്ന ഒരു സർക്കാരാണ്, ആ നടപടി അംഗീകരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് ഭാരതത്തിൽ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊരിക്കൽ കൂടി തെളിയിക്കുന്നതായി മീഡിയ വണ്ണിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എടുത്ത ഈ കർക്കശ നിലപാടും അതനുസരിച്ചുണ്ടായ ഈ കോടതി വിധിയും. നമസ്കാരം.